friends, welcome back to my channel, The Storybox, and this is Mohammed Rashin with you. നമ്മുടെ ഈ ഒരു ലോകത്ത് ഓരോ ദിവസവും പല പല കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഈ ഒരു കെട്ടിടങ്ങളോടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യാസം തോന്നുന്നതും അതുപോലെ തന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള ചില കെട്ടിടങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാൻ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് ക്രൂക്കഡ് ബിൽഡിംഗ് ആണ്. ഈ ഒരു ക്രൂക്കഡ് ബിൽഡിംഗിന് ക്രൂക്കഡ് ഹൗസ് എന്ന് മറ്റൊരു പേരുമുണ്ട്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നോക്കുമ്പോൾ, ഈ നിങ്ങൾ ഈ ഫോട്ടോയിൽ നോക്കുന്നത് കാണുന്നത് പോലെ തന്നെ വളരെയധികം വളഞ്ഞു പുളഞ്ഞ, അതായത് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയത്, അഥവാ ഈ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കേന്ദ്രമാണ്. അതുപോലെ തന്നെ 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു കെട്ടിടം 2004 പണി കയറി തുറന്നു കൊടുത്തത്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് ഡാൻസിങ് ബിൽഡിംഗ് ആണ്. ചെക്ക് റിപ്പബ്ലിക് എന്ന രാജ്യത്താണ് ഈ ഒരു ഡാൻസിങ് ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. 1992 പണി ആരംഭിക്കുകയും പിന്നീട് 1996 ഇതിൻ്റെ പണി പൂർത്തിയാവുകയും ചെയ്തു. എന്താണ് ഈ ഒരു ഡാൻസിങ് ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് നോക്കിയാൽ, ഒരു ബിൽഡിംഗ് ഡാൻസ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെ തന്നെയാണ് ഈ ഒരു ബിൽഡിങ്ങിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഡാൻസിങ് ബിൽഡിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് ടെമ്പിളാണ്. എന്താണ് ഈ ഒരു ലോട്ടസ് ടെമ്പിൾ എന്ന കെട്ടിടത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കിയാൽ, ഒരു താമരയുടെ അഥവാ ഒരു ലോട്ടസിൻ്റെ ഷേപ്പിലാണ് ഇത് ഈ ഒരു ബിൽഡിങ്ങിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിൽ 2500 ആളുകളോളം ഉൾക്കൊള്ളിക്കാനുള്ള സ്ഥലമുണ്ട്. മാത്രവുമല്ല 9 വശങ്ങൾ അഥവാ സൈഡുകളുള്ള ഈ ഒരു ലോട്ടസ് ടെമ്പിളിന് 9 കവാടങ്ങളുമുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായി വരുന്നത് റഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വുഡ് ഹൗസ് അഥവാ മരം കൊണ്ട് നിർമ്മിച്ച കെട്ടിടം എന്ന റെക്കോർഡ് നേടിയിരുന്ന സത്യാജിൻ ഹൗസ് ആണ്. ആരാണ് ഈ ഒരു സത്യാജിൻ എന്ന് നോക്കുമ്പോൾ, ഈ ഒരു വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ തന്നെയാണ് ഈ ഒരു സത്യാജിൻ എന്ന് പറയുന്നത്. 13 നിലകളുള്ള ഈ ഒരു വുഡ് ഹൗസിൻ്റെ നീളമെന്ന അഥവാ ഉയരം എത്രയാണെന്ന് നോക്കുമ്പോൾ 144 ഫീറ്റാണ്. ഈ ഒരു സത്യാജിൻ ഹൗസിൻ്റെ പണി 1992 ആരംഭിച്ചു. എന്നാൽ ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഉടമസ്ഥനായ സത്യാജിനെ ചില കാരണങ്ങൾ കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അറസ്റ്റിന് ശേഷം ഈ ഒരു വീടിനെ പരിപാലിക്കാനോ നോക്കാനോ ആളുകളില്ലാതെ തന്നെ ഒരു മരം കൊണ്ടുണ്ടാക്കിയ വീടായതുകൊണ്ടും തന്നെ ഈ ഒരു വീടിന് ശിഥിലെല്ലാം എന്ന് നശിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഈ ഒരു വീടിൻ്റെ ചുറ്റുഭാഗത്തും ചുറ്റുപ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ ഈ ഒരു വീട് അവരുടെ വീടുകളിലേക്ക് മറഞ്ഞു വീകുമെന്ന് പറഞ്ഞ് അവിടുത്തെ പോലീസിനും കോടതിക്കുമെല്ലാം കംപ്ലൈൻറ്റ് കൊടുത്തു. ഇതിന് പുറകെ കോടതി ഉത്തരവിട്ടു ഈ ഒരു വീട് പൊളിച്ചു മാറ്റണമെന്നതാണ്. പിന്നീട് 13 നിലകളുള്ള ഈ ഒരു കെട്ടിടത്തിൻ്റെ 11 നിലകൾ പൊളിച്ച് ഇപ്പോൾ വെറും അതിന് 2 നിലകൾ മാത്രമാണ്. നമ്മുടെ ലിസ്റ്റിലെ 6 കെട്ടിടം ഏതാണെന്ന് നോക്കിയാൽ കാനഡയിൽ സ്ഥിതി ചെയ്യുന്ന റിപ്ലൈ ബിൽഡിംഗ് ആണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ ഫുള്ള് ക്രാക്കൊക്കെ വന്ന് പൊട്ടിപ്പൊളിയാൻ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ പോലെ, അഥവാ ഒരു ഭൂകമ്പത്തിലൊരു ബിൽഡിങ്ങിന് അഥവാ ഒരു കെട്ടിടത്തിന് എന്താണോ സംഭവിക്കുന്നത് അതുപോലെയൊക്കെ സംഭവിച്ച ഒരു ബിൽഡിങ്ങിൻ്റെ അഥവാ ഒരു കെട്ടിടത്തിൻ്റെ രൂപത്തിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്ന ഈ ഒരു കെട്ടിടത്തിന് എന്തിനാണ് ഇങ്ങനത്തെ ഒരു രൂപകൽപ്പന നൽകിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ, 1812 കാനഡയിൽ വെച്ച് നടന്ന ഒരു ഭൂകമ്പത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു കെട്ടിടത്തിന് ഇങ്ങനത്തെ ഒരു ഡിസൈൻ നൽകിയിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിൽ 7 വരുന്നത് സ്റ്റോൺ ഹൗസ് ആണ്. ഈ ഒരു സ്റ്റോൺ ഹൗസ് എന്ന് പറയുന്നത് പൂർണ്ണമായും 4 പാറകളിൽ മാത്രം നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. ഈ ഒരു കെട്ടിടത്തിന് ഇത് സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗലിലാണ്. അത് അവർ ഇതിനെ വിളിക്കുന്നത് കെസാഡോ പെനാഡോ എന്നാണ്. ഈ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 1972 പിന്നീട് 1974 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു. നമ്മുടെ ലിസ്റ്റിൽ 8 അവസാനവുമായി വരുന്ന കെട്ടിടം ഒരു തലതിരിഞ്ഞ കെട്ടിടമാണ്. ഈ ഒരു തലതിരിഞ്ഞ കെട്ടിടം എന്നാണ് ഇതിൻ്റെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ, ഒരു കെട്ടിടം നമ്മളെങ്ങനെ ഉണ്ടാക്കുക, ആദ്യം താറ കെട്ടി പിന്നീട് അതിൻ്റെ മുകളിൽ പടവ് ചെയ്തു, അങ്ങനെ വാർബെല്ലിങ്ങനെ ചെയ്തിട്ടാണല്ലോ. ഈ ഒരു കെട്ടിടം തന്നെ നേരെ തല തിരിച്ചു വെച്ചാലോ, അങ്ങനെയാണ് ഈ ഒരു തലതിരിഞ്ഞ കെട്ടിടങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ 10 സ്ഥലത്ത് ഇങ്ങനെ തലതിരിഞ്ഞ കെട്ടിടങ്ങളുണ്ട്. ഈ ഒരു കെട്ടിടങ്ങൾ എക്സിബിഷൻ അതുപോലെ തന്നെ മറ്റു പരിപാടികൾ പ്രോഗ്രാംസ് ഒക്കെ നടത്താനാണ് ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും ഇതുപോലെയുള്ള അറിവുകളെല്ലാം ലഭിക്കാൻ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രവുമല്ല ഇത്രയും പറഞ്ഞ കെട്ടിടങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കെട്ടിടം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.